ഗുരുവായൂരിൽ റെക്കോർഡ് കല്യാണങ്ങൾ. ഈ മാസം 8-ന് ഇതുവരെ ബുക്ക് ചെയ്തത് 330 കല്യാണങ്ങളാണ്. 227 വിവാഹങ്ങളായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. കെ അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖിൽ, 330 കല്യാണങ്ങൾ എന്ന് പറയുമ്പോൾ താലി കെട്ടാൻ പോലുമുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമാണോ? എന്താണ് ഈ ദിവസം ഇങ്ങനെ ഇത്രയും അധികം ബുക്കിംഗ് വരാൻ കാരണം? ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതകളായിട്ട് കൃത്യമായിട്ട് നമ്മൾ അവരുമായി ബന്ധപ്പെട്ടുള്ള പറയുന്നില്ല. പക്ഷേ ഇതൊരു റെക്കോർഡ് കണക്കാണ്. 2227, അതായത് കഴിഞ്ഞ വർഷമാണ് ആ 227 എന്ന് പറയുന്ന കണക്ക് വന്നത്. ഇത് 330 കഴിഞ്ഞ് 330 നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം 7-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ, അതായത് ഇന്ന് 4-ാം തീയതിയാണ്, ഇനിയും 3 ദിവസം കൂടി ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 3 ദിവസത്തെ ബുക്കിംഗ് കൂടി വരുമ്പോൾ ഒരു പക്ഷേ 400-നോടൊക്കെ അടുത്ത് എത്തിയാലും നമുക്ക് അതിശയപ്പെടാൻ സാധിക്കില്ല. പക്ഷേ അത്തരത്തിൽ അതൊരു കൗതുകമുണ്ട്. ആ കാര്യത്തിൽ ഒരു 400 കല്യാണം ഒക്കെ ഒരു ദിവസം ഒരു സ്ഥലത്ത് വെച്ച് നടക്കുന്നതിലൊക്കെ ഒരു കൗതുകമുണ്ട്. പക്ഷേ അതിലൂടെ ഒരു ആശങ്ക കൂടിയുണ്ട്. കൃത്യമായൊരു ആസൂത്രണം ഇല്ലായെങ്കിൽ വലിയ തിരക്ക്, വലിയ പ്രതിസന്ധിയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഈ 400 കല്യാണം ഉണ്ടാകുമ്പോൾ 400 കല്യാണത്തിനെത്തുന്ന അവർക്കൊപ്പമുള്ള ആളുകളും അവിടെ ഉണ്ടാവുമെന്ന കാര്യം കൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടത്. നിലവിൽ 4 മണ്ഡപങ്ങളിലാണ് കല്യാണം നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ തിരക്കുള്ള ദിവസങ്ങൾ ഉപയോഗിക്കാൻ അഡീഷണലായി ഒന്നുകൂടി ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ 5 ഉപയോഗിച്ച് കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ വേണ്ടി നടത്തേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ കണക്ക്. ഒരു പക്ഷേ ഈ 330-നൂടെ ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും കൂടുതൽ കണക്കുകൾ വന്നിട്ടുണ്ടാവും. ഓഫീസ് സമയമാകുമ്പോഴേ നമുക്കത് കൃത്യമായ ഒരു കണക്ക് കൂടി ഇനി ലഭിക്കുകയുള്ളൂ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് എന്തായാലും ബുക്കിംഗുകൾ കൂടി വരികയാണ്. 227 കഴിഞ്ഞ തവണത്തെ ആ 227-ലും 330-ലേക്ക് 100-ന് മുകളിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ 100 കല്യാണങ്ങളുടെ വ്യത്യാസം റെക്കോർഡിൽ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും വളരെ ഒരു വലിയ കാര്യം തന്നെയാണ്. അത് ഗുരുവായൂരെ സംബന്ധിച്ചോളം വലിയ സംഭവം തന്നെയാണ്. വലിയ പക്ഷേ അതിലൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നു എന്ന കാര്യം തീർച്ചയായും അഖിൽ. എന്തായാലും 330 വിവാഹങ്ങൾ ഒരു ദിവസം നടത്തുക എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. കാരണം ഇത്രയും ആളുകളെ ഒരേ സമയം മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി, അത് ക്ഷേത്രം ഭാരവാഹികൾ ദേവസ്വം ബോർഡ് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളത് കൂടിയുണ്ട്. കെ അഖിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.